ഒറ്റ ചോദ്യമാണ് ഡിസംബർ മുതൽ ജൂലൈ വരെ എന്തിനാണ് കോവിഡ് മൂലം മരിച്ചവരുടെ പേരുകൾ മറച്ചു വെച്ചത് ഒളിച്ചു വെച്ചത് എന്തിനാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ ഇത് ഉപയോഗിക്കുന്നില്ല മഹാമാരിയെ ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചൂണ്ടിക്കാണിക്കുകയും നടപടിയെടുക്കാൻ അവരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഡി ജി പി കുറേ വർഷങ്ങളായിട്ട് ഇരുന്നിട്ട് റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലവസം പറയേണ്ട ഒരു ആവശ്യം കാര്യമല്ലല്ലോ ഇത് ഒരു തെളിവുമില്ലാതെയാണ് അദ്ദേഹം പറഞ്ഞത് അല്ല ഞാൻ ചോദിച്ചു സർക്കാരിനോട് ചോദിച്ചു സർക്കാർ അതിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി സർക്കാരും മിണ്ടുന്നില്ല ഇപ്പോൾ പുതിയൊരു പദവി ഏറ്റെടുത്തിട്ട് രണ്ട് മാസത്തോളം ആകുന്നു അപ്പോൾ ഒരു വിലയിരുത്തലിനുള്ള സമയമായിട്ടില്ല എങ്കിലും ഈ പുതിയ നേതൃമാറ്റം പാർട്ടിക്കുള്ളിലെ നേതൃമാറ്റത്തെ എങ്ങനെ നോക്കി കാണുന്നു അല്ല തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് വേണ്ടി പാർട്ടി ഒരു നിലപാടെടുത്തപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വന്നത് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ പ്രവർത്തന രീതിയിലൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സാമ്പ്രദായികമായ പ്രതിപക്ഷ പ്രവർത്തനത്തിന് അടിസ്ഥാനപരമായൊരു മാറ്റമുണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ വിശ്വാസ്യതയുണ്ടാക്കി യു ഡി എഫ് വിട്ടുപോയ എല്ലാ വിഭാഗങ്ങളെയും തിരിച്ചു കൊണ്ടുവന്ന് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ പ്രതിപക്ഷ പ്രവർത്തനം ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാറ്റി നമ്മൾ എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും നമ്മുടെ ഇടപെടലുകളെല്ലാം ഗുണപരമായി മാറണം പൊതുസമൂഹത്തിന് അപ്പം അങ്ങനെ ഒരു താല്പര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാ റിസൾട്ട് ഓറിയൻറ്റഡാണ് നമ്മൾ കൊണ്ടുവരുന്ന വിഷയങ്ങളോട് നമുക്ക് പൂർണ്ണമായ ആത്മാർത്ഥത ഉണ്ടാവണം അത് സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങളല്ല സർക്കാരിൻ്റെയോ പൊതുസമൂഹത്തിൻ്റെയോ ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിൻ്റെ ജീവൽഗന്ധിയായ വിഷയങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മളതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് അത് ലക്ഷ്യത്തിലെത്തിക്കുക കാര്യം നടത്തിക്കൊടുക്കുക അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ അവിടെ കൊണ്ടുവരിക അപ്പോൾ പ്രതിപക്ഷ പ്രവർത്തനം അതും കൂടിയാണ് എന്ന് നമ്മൾ വിചാരിക്കുക അത് അവസരത്തിൽ സർക്കാരിനെ വിമർശിക്കേണ്ട ഘട്ടങ്ങളിൽ അതിശക്തമായ വിമർശിക്കുക അപ്പോൾ ആ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തിരിച്ചടി അതിൻ്റെ ഒരു വിലയിരുത്തലിന് ഇപ്പം കഴിഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് മാസം അല്ലാതെ പാർട്ടി അതിനകത്തൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് 5 കമ്മിറ്റികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ 5 കമ്മിറ്റികൾ കേരളത്തിലെ 14 ജില്ലകളിലും പോയി പരിശോധിച്ച് റിപ്പോർട്ട് തരും പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അത് ചർച്ച ചെയ്യും യു ഡി എഫ് അത് ചർച്ച ചെയ്യും യു ഡി എഫും പൊതുവായി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ച സി പി എം ചർച്ചയിലേക്ക് കടന്നു അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളായാൽ തിരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായാലും പരാജയമുണ്ടായാലും ആ തിരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം ആ ചർച്ചയിലേക്ക് നമ്മുടെ പാർട്ടിയും പോവുക ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അങ്ങ് ആ ഒരു റോളിലെത്തിയതിന് ശേഷം അങ്ങ് ക്യാനടിക്കാൻ ഒത്തിരി വിഷയങ്ങൾ കേരളത്തിലുണ്ടായി ഇപ്പോൾ അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ എത്തി നിൽക്കുന്നത് ഈ അഴിമതിക്കെതിരായി ശബ്ദിക്കുന്നവരെ സ്ഥലം മാറ്റുക എന്നൊരു നിലപാടിലോട്ട് സർക്കാർ എത്തിയിരിക്കുകയാണ് ഇതിനെങ്ങനെ നോക്കിക്കാണ് അതായത് നിയമവിരുദ്ധമായ മരംമുറി കേസുമായിട്ട് നിയമവിരുദ്ധമായൊരു ഉത്തരവാണ് ഗവൺമെൻറ് ഇറക്കിയത് കഴിഞ്ഞ ഒക്ടോബർ 24 ഉത്തരവ് വിചിത്രവുമാണ് നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ആ ഉത്തരവെന്ന് പറഞ്ഞാൽ കേരളത്തിലെ വനം മാഫിയയ്ക്ക് വനം കൊള്ള മര കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആയിരുന്നു അപ്പോൾ അത് സാധാരണ ഒരു ഗവൺമെൻറ് ഓർഡർ എന്ന് പറഞ്ഞാൽ സർക്കാർ നിലവിലുള്ള നിയമങ്ങൾ ചട്ടങ്ങൾ ആ നിയമങ്ങളെയും ചട്ടങ്ങളെയും മറികടന്നുകൊണ്ടൊരു ഉത്തരവ് ഗവൺമെൻറ് ഇറക്കാൻ പാടില്ല നിയമങ്ങളും ചട്ടങ്ങളും നിയമമാണ് ഏറ്റവും പ്രധാനം ചട്ടമാണ് അടുത്തത് പിന്നെയാണ് ഗവൺമെൻറ് ഉത്തരവ് അപ്പോൾ നിയമത്തെയും ചട്ടത്തെയും മറികടന്നുകൊണ്ടുള്ളൊരു ഗവൺമെൻറ് ഉത്തരവാണ് ആ ഉത്തരവാണ് കേരളത്തിൽ ഇത്രയും വലിയ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വനം കൊള്ളയത് അത് സാമാന്യ യുക്തിയുള്ളവരത് നോക്കുമ്പോൾ ഫയൽ നോക്കുമ്പോൾ അതിനെതിരായിട്ട് അഭിപ്രായം എഴുതും കാരണം അത് അപകടമാണ് നിയമവിരുദ്ധമാണെന്ന് എഴുതും അങ്ങനെ സത്യസന്ധമായി പെരുമാറിയ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ വിവരാവകാശ നിയമപ്രകാരം സ്ഥലം എടുക്കാൻ നോക്കിയപ്പോൾ അവരുടെ ജോലിയാണ് അവർ ഇൻഫർമേഷൻ ഓഫീസറാണ് ഒരു അണ്ടർ സെക്രട്ടറിയുടെ നിലയിൽ അവരാ വിവരങ്ങൾ കൊടുത്തു കൊടുത്തില്ലെങ്കിലാണ് അവർ ഒരു കുറ്റം ചെയ്യുന്നത് പക്ഷേ എന്നിട്ട് അവരെ നിർബന്ധിതമായി ലീവ് എടുപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സ്റ്റാലിൻ്റെ ഭരണമാണോ ഇവിടെ സർക്കാരിനെ ശരിയായ പാതയിൽ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഫയൽ എഴുതിയത് കൊള്ളക്കാരെ സഹായിക്കാൻ കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാർക്കെതിരായിട്ട് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കെതിരായിട്ടുള്ള പരാതി ഇതൊക്കെ വളരെ വിചിത്രമാണ് ആ ഉത്തരവ് തന്നെ വളരെ വിചിത്രമാണ് ഉത്തരവിൻ്റെ അവസാന ഭാഗം എഴുതിയിരിക്കുന്നത് മരം മുറിക്കാൻ സമ്മതിക്കാത്ത
തടസ്സപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാരോട് അത് കൃത്യവിലോപമായി കണക്കാക്കി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് എഴുതി വെച്ച വിചിത്രമായ ഉത്തരവാണ്. കൊള്ള നടത്താൻ വേണ്ടി കൂട്ടുന്നതാണ്, അത് തന്നെയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഞങ്ങളതിൻ്റെ അതുമായി ബന്ധപ്പെട്ട സമര പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ഈ പല പരിമിതികളും നമുക്കുണ്ട്. കാരണം ഈ കോവിഡിൻ്റെയും മഹാമാരിയുടെയും പശ്ചാത്തലത്തിൽ ടി പി ആർ കുറയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കിയുള്ള സമരം നടത്താനുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഞങ്ങളൊരു ഫാക്ട് ഫൈൻഡിങ് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് കേരളത്തിലൊരു വസ്തുതാന്വേഷണ കമ്മീഷൻ, നിഷ്പക്ഷരായ പരിസ്ഥിതിവാദികളും അതുപോലെ അഭിഭാഷകരൊക്കെ ഉൾപ്പെട്ട ഒരു സമിതിയാണ്. ആ സമിതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങളെല്ലാ സ്ഥലത്തും അത് വിസിറ്റ് ചെയ്തു, അതിൻ്റെ പ്രധാനപ്പെട്ട ഫയലുകൾ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ഭയങ്കര തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. എന്തായാലും അത് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി സർക്കാർ നടപടിയെടുക്കുന്നത് വരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായി ഞങ്ങൾ പോകും. ഇപ്പോൾ ഈ കോവിഡിൻ്റെ ടി പി ആർ കണക്കിൻ്റെ കാര്യം പറഞ്ഞു. ശരിക്കും സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ടി പി ആർ നിരക്ക് കൂടി നിൽക്കുന്നതെന്ന് ഇന്നത്തെ റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. ഈ ശരിക്കും ഈ കോവിഡിനെ കൈകാര്യം ചെയ്യുന്നതിൽ ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഇത് തുടങ്ങിയത്, ഇപ്പോൾ തുടർഭരണമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്കത് പൂർണ്ണമായും സാധിച്ചിട്ടുണ്ടോ ഈ മരണനിരക്കിൻ്റെ കാര്യം? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ മഹാമാരിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നിരുപാധികമായ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. സർക്കാരിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറ. സർക്കാർ എന്താ പറ്റിയത്? സർക്കാർ ആദ്യമേ തന്നെ വാർത്തകളുടെ പുറകെ പോയി, പി ആർ വർക്കിൻ്റെ പുറകെ പോയി, പ്രശസ്തിക്ക് ഇവിടെ പുറകെ പോയി. അപ്പോൾ ആദ്യമേ ഉള്ള അവകാശവാദം കേരളം വിൻഡ്യൻ പോലെ കേരളത്തിൽ ഈ രോഗം വരുന്നത് തടുത്ത് നിർത്തി ഗവൺമെൻറ് എന്നാണ്. ഇപ്പോൾ രോഗികളുടെ എണ്ണം ലോകത്ത് തന്നെ ഏറ്റവും കുറവ് ഇവിടെയാണ്. അങ്ങനെ വാഷിങ്ടൺ പോസ്റ്റിലും ന്യൂയോർക്ക് ടൈംസിലുമൊക്കെ വലിയ വാർത്ത വന്നു. അതിനുശേഷം രോഗം കൊണ്ട് വന്നു. ഇപ്പം 3 മില്യൺ കഴിഞ്ഞു, 3 ദശലക്ഷം, 30 ലക്ഷം പേർക്ക് നമ്മുടെ ജനസംഖ്യ വെച്ച് രോഗം കഴിഞ്ഞു. രണ്ടാമത്തെ അവകാശവാദം എന്ന് പറയുന്നത് എന്നാലും പോസിറ്റിവിറ്റി നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ഇപ്പം എത്ര ദിവസമായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കേരളമാണ് ഏറ്റവും കൂടുതൽ. മൂന്നാമത് പറഞ്ഞത് ഇതൊക്കെ ശരിയാണെങ്കിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഉള്ളതിനേക്കാൾ മരണനിരക്ക് കുറച്ച് നിർത്തിയത്. ഇപ്പോൾ പുറത്തു വന്നു മരണനിരക്ക് കുറച്ച് നിർത്തിയതല്ല, കുറച്ച് കൃത്രിമത്വം കാട്ടിയിട്ടാണ് കുറച്ച് നിർത്തിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്നതിനോ പക്ഷേ അങ്ങയുടെ ഇടപെടലിന് വന്നതിന് ശേഷമാണ് ഈ മരണനിരക്കിലെ ഈ ഒളിച്ചുവയ്പ് പോലും ഇവർ മാറ്റി വെച്ചുകൊണ്ട് ആ രേഖ പുറത്തുവിട്ടു. പക്ഷേ ശരിക്കും ആ അന്ന് അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ആ കാര്യത്തിൽ. കാരണം ഒറ്റ ചോദ്യമാണ്, ഡിസംബർ മുതൽ ജൂലൈ വരെ എന്തിനാണ് കോവിഡ് മൂലം മരിച്ചവരുടെ പേരുകൾ മറച്ചു വെച്ചത്, ഒളിച്ചു വെച്ചത് എന്തിനാണ്, എന്ത് പർപ്പസിനാണ്? ഈ രാജ്യത്ത് മരിക്കുന്ന സെലിബ്രിറ്റികളുടെ പോലും പേരും വിവരവും പത്രത്തിൽ വരികയാണ് അല്ലേ? അപ്പോൾ ഇത് മന്ത്രിയായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് പല ബന്ധുക്കൾക്ക് ഇഷ്ടമല്ല ഈ കോവിഡ് മൂലം മരിച്ചെന്ന്. കോവിഡ് മൂലം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് അവരുടെ മൃതദേഹം സംസ്കരിച്ചേക്കുന്നത്, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ദുർബലമായ വാദങ്ങളാണ്, വീണെടുത്ത് കിടന്ന് ഉരുളുവാണ് മന്ത്രി. സത്യത്തിൽ തിരുവനന്തപുരത്തിരുന്ന് വെട്ടിത്തിരുത്തരുത് എണ്ണം കുറച്ച് കാണിക്കാൻ വേണ്ടി. സർക്കാരിന് ക്രെഡിറ്റ് അടിക്കുക, സർക്കാരിന് എന്ത് ക്രെഡിറ്റാണ്? കൂടുതൽ ആളുകൾ മരിച്ചെന്ന് പറയാം, ഞങ്ങളാരെങ്കിലും സർക്കാരിനെ കുറ്റപ്പെടുത്തും സർക്കാർ കാരണമാണ് ആൾ മരിച്ചതെന്ന് പറയൂ? അതല്ലല്ലോ, ഇത് മഹാമാരിയാണ് ലോകം മുഴുവൻ. നമുക്ക് ചെയ്യാവുന്ന സ്റ്റെപ്പ് മുഴുവൻ നമ്മൾ ചെയ്യുക. ഇപ്പം 3-ാം വരവ് വരുന്നു. 3-ാം വരവിന് മുമ്പായിട്ട് ഇതൊരു സമയമാണ്. ആ സമയത്ത് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി 3-ാം വരവിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ പ്രധാനം. അത് ചെയ്യാതെ ഗവൺമെൻറ് ഈ പൊങ്ങച്ചവും അവകാശവാദവുമായിട്ട് നടന്നതിൻ്റെയാണ് റിസൾട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പാൻഡമിക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നു, ജനങ്ങളാകെ ബുദ്ധിമുട്ടിലായി. ഇപ്പം 1-ാം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്കറിയാം ബാങ്ക് മൊറട്ടോറിയം ഒക്കെ പ്രഖ്യാപിച്ചിരുന്നതുകൊണ്ട് ഒരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ആത്മഹത്യകൾ ദിനംപ്രതി പെരുകി വരുന്ന ഒരു കാഴ്ചയാണ്. ഇതിൽ താങ്കളുടെ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായല്ലോ, പല പ്രാവശ്യം ഉണ്ടായല്ലോ, നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തു വന്നതിന് നിരന്തരമായി നമ്മൾ സമ്മർദ്ദം ചെലുത്തും. അതിൻ്റെ അകത്തൊരു പ്രശ്നം ഞാൻ പറഞ്ഞു, അന്ന് ഇലക്ഷനായിരുന്നു, ഇലക്ഷൻ വർഷമായിരുന്നു, ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ നോക്കി. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആവശ്യമില്ല ആളെ കൊണ്ട്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബാങ്കേഴ്സ് മീറ്റിംഗ് പോലും വിളിച്ചിട്ടില്ല. ബാങ്കേഴ്സ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി മൊറട്ടോറിയം കൊടുക്കണം, നാഷണലൈസ്ഡ് ബാങ്കിനും ഷെഡ്യൂൾഡ് ബാങ്കിനും കൊടുക്കണം, സഹകരണ ബാങ്കിനും മൊറട്ടോറിയം കൊടുക്കണം, കുടുംബശ്രീ ലോണിന് മൊറട്ടോറിയം കൊടുക്കണം, ബ്ലേഡുകാരെയും വട്ടിപ്പലിശക്കാരെയും ജനങ്ങളെ ചൂഷണം ജയിലിൽ നിന്ന് തടയണം. ഇതൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ കയറ്റിയിട്ടിരുന്ന വണ്ടികൾക്കൊക്കെ ടാക്സ് ഇളവ് ചെയ്ത് കൊടുത്തു. അവരെവിടെന്നാണ് ടാക്സ് കൊടുക്കുന്നത്? വണ്ടി ഷെഡി കിടക്കുവാണ്. ആ ഷെഡി കിടക്കുന്ന വണ്ടികളുടെ ടാക്സ് വരെ സർക്കാർ ഇപ്പോൾ വാങ്ങിച്ചു ഈ പ്രാവശ്യം. അപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ ഒരു സമീപനം, ഇലക്ഷൻ ഇയറിൽ, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വേറൊരു സമീപനം.
യഥാർത്ഥത്തിൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയും പൊറുതിമുട്ടുകയും ചെയ്യാണ്, ജീവിക്കാൻ നിവൃത്തിയില്ല. അല്ല, കിറ്റ് മാത്രമേ, കിറ്റ് ഇപ്പോൾ കിറ്റ് കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ. കിറ്റൊക്കെ എല്ലാ സ്ഥലത്തും കൊടുക്കും. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് 4000 രൂപ കൊടുത്തു. പല ഗവൺമെൻറ്റുകളും ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ ഒരു സഹായം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊടുക്കണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന. കാരണം ഒരുപാട് മേഖലകൾ തകർന്നു പോയിട്ടുണ്ട്, പല ഇൻഡസ്ട്രികൾ ഇല്ലാതായിട്ടുണ്ട്, ധാരാളം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലരുടെയും കുടുംബത്ത് അനാഥമായി. അപ്പോൾ സർക്കാർ ഈ ആറ്റിറ്റ്യൂഡല്ല ചെയ്യേണ്ടത്. ശരിക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ദുരന്ത നിവാരണ കമ്മീഷൻ, കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ച് ഓരോ സെക്ടറിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ കോവിഡ് പരിഹരിക്കുന്നതിൽ ഒരു പൂർണ്ണ പരാജയമാണ് സർക്കാരെന്ന് ഞാൻ ഇതിനെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഗൗരവതരമായ ഒരു വിഷയമാണ്. കേരളത്തിൽ അത്ര പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ തെളിവുകൾ DGP ഹാജരാക്കണം. ഗവൺമെൻറ് ഇത് സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടണം. ഇത്ര അപകടകരമായ സ്ഥിതിയിലാണ് കേരളത്തിൽ നമ്മളെല്ലാം ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ സർക്കാർ ഇത്രയും നിഷ്കൃതിത്വം പാടില്ലല്ലോ. സർക്കാർ കുറേ കൂടെ ആക്റ്റീവാണ്. അപ്പോൾ ഈ പറഞ്ഞത് പൊള്ളയാണോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയാൻ യാതൊരു മാർഗവുമില്ല. ഈ പോണ പോക്കിൽ പറഞ്ഞതാണോ അല്ല എങ്കിലും ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് സർക്കാർ ഇപ്പം ഒരാഴ്ച രണ്ടാഴ്ച മിണ്ടുന്നു. അല്ല, ഞാൻ ചോദിച്ചു, സർക്കാരിനോട് ചോദിച്ചു, സർക്കാർ അതിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി സർക്കാർ മിണ്ടുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ഗൗരവം കാണില്ല എന്നാണ് തോന്നുന്നത്. ഗൗരവം ഉണ്ടെങ്കിൽ സർക്കാർ പറയുമായിരുന്നല്ലോ, പോണ പോക്കിലൊരു വാർത്തയാക്കിയിട്ട് പോയതായിരിക്കും.